ഗുറാനിക് പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർ പാർക്കിങ്ങിന് സ്പെഷ്യലായിട്ട് ഫീസ് ഒന്നും ഈടാക്കുന്നില്ല, ഫ്രീ ആയിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിക്സ് ടി വി. നമ്മൾ എന്നുള്ളത് അൽ കവനീസിലെ ഗുറാനിക് പാർക്കിലാണ്. ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓൺലൈൻ വഴി കണ്ടിട്ടേ ഉള്ളൂ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പകത്തേക്ക് കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. നമ്മൾ ഈ കാണുന്നതാണ് ഗുറാനിക് പാർക്കിൻ്റെ എൻട്രൻസ്. അവിടെ എൻട്രൻസ് ഫീ നൽകേണ്ടതില്ല. ഇപ്പോൾ ഖുറാനിനെ കുറിച്ച് സ്വദേശികൾക്കും വിദേശികൾക്കും കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് 60 ഹെക്ടറിലുള്ള ഈ പ്രൊജക്റ്റ് ദുബായ് ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 3 വർഷത്തോളം എടുത്ത് ആണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ള 54 ഇനം സസ്യങ്ങൾ ഇവിടെയുണ്ട്. കൂടാണ്ട് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്ലേ ഏരിയ ഉണ്ട്. അതുകൂടാണ്ട് നമ്മളെപ്പോലുള്ള വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെസേർട്ട് ഗാർഡൻ ഉണ്ട്. പിന്നെ സുലൈമാൻ നബിയുടെ ചരിത്രം പറയുന്ന ഒരു അത്ഭുതമായിട്ടുള്ള കേവ് ഇവിടെയുണ്ട്. അതിൽ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഹോളി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. വളരെ സന്തോഷം നൽകുന്ന ഒരു ഫീലിംഗ് ആണ്. അതുകൂടാണ്ട് ഒരു സോളാർ ട്രീ ഉണ്ട്, പുറത്ത് ഫ്രീ വൈഫൈ ഉണ്ട്. നമ്മളുടെ ചാർജൊക്കെ ഫോണിൻ്റെ ചാർജൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇവിടെ കുറേ അതുപോലെ തന്നെ ഒനിയന്, ഡേറ്റ്സ്, അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ ഒക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡേറ്റ്സ് ഇത് കണ്ടോ, നല്ലോണം കായ്ച്ചു കിടപ്പുണ്ട്. ഇത് പച്ച കളറായിട്ടേ ഉള്ളൂ, പഴുത്തൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇത് പറക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം നമുക്കൊന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു അല്ലേ. അപ്പോൾ ഇനി വേറെ സ്ഥലത്തൊക്കെ ഒനിയനൊക്കെ ഉണ്ടെന്ന് പറയണം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കറങ്ങി വെച്ച് വരാം, നോക്കാം എന്തായാലും. കുമ്പളങ്ങയുണ്ട്, കുമ്പളങ്ങ ഉണ്ടാക്കി ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് ആരെങ്കിലും പറിക്കണുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അത് പറിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ കുറെ ഒക്കെ കരിഞ്ഞ കിടക്കാണ്. കാണാൻ പറ്റണ്ടോ? ഇതുപോലെ പല സസ്യങ്ങളും പലയിടത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലൈവായിട്ട് ഇതൊക്കെ കാണാം. ഇത് ബാലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ആ ബോർഡിൽ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ, അതിൻ്റെ ഗുണങ്ങൾ, എന്തിനൊക്കെ രോഗങ്ങൾക്കുണ്ടെന്നൊക്കെ അത് കാണിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പോലത്തെ ഒരു ഇതോടെ കാണാൻ സാധിക്കും. പിന്നെ പല ഇനം സസ്യങ്ങളും നമുക്ക് നടന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് ഇവിടെ സാധിക്കും.
ചോറിനെ ചോറിനെ പേശിച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ എന്നെക്കാളും കൂടുതൽ പറഞ്ഞുതരാൻ വേണ്ടിട്ട് അക്ബറിന് പറ്റും. നമുക്ക് ചോദിക്കാം, അപ്പൊ ഇതെന്ത് ടീമാണെന്നുള്ള പറഞ്ഞു കേട്ടോ. ഒരു ചരിത്ര സംഭവം പറയുന്നു, അതായത് ഇങ്ങനെ ഭൂസേനദി മണികളും ഈജിപ്തിലെ രാജാവായ ഫറോ അവരാക്രമിക്കാനായിട്ട് ഓടിച്ചിടുകയും ചെയ്തു. അപ്പോൾ അവർ ഓടി അനുയായികളൊക്കെ ആയിട്ട് ചേർന്ന് ചേരുന്നത് നൈലിന്റെ തീരത്താണ്. അപ്പോൾ അതിന് ആ സമയത്ത് ദൈവത്തിന്റെ സഹായം കൊണ്ട് മൂസാനബി കടൽ നൈൽ നദി പിളർത്തി അതിന്റെ നടുവിലൂടെ ഓടി രക്ഷപ്പെട്ടുന്നുള്ളതാണ് ചരിത്രം. പിന്നെ അതിന്റെ പുറകെ വന്ന ഫിറോനും ഫറോയും അവരുടെ അനുയായികളും ആ കടലിൽ തന്നെ മുങ്ങി ചത്തുപോവുകയുണ്ടായി. അതാണ് ഇതിന്റെ പിറകിലെ ചരിത്രം. ആ ഒരു ടീം ബേസ് ചെയ്തിട്ട് അവരൊരു ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ടീം ഡിസൈൻ ആണത്. ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ നമ്മളുടെ പുറത്തുള്ള സ്ഥലത്ത് ഇരുന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നോമ്പ് തുറന്നു. ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ നോമ്പ് തുറയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒരുമിച്ചൊരു നോമ്പ് തുറ ആദ്യമായിട്ടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുടെ കൂടെയൊക്കെ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുമിച്ചൊരു നോമ്പ് തുറയൊക്കെ ഇത് ആദ്യമായിട്ടായിരുന്നു ലൈഫിൽ. അതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി. ഇതാണ് ഖുറാനിക് പാർക്കിലെ ഗ്ലാസ് ഹൗസ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ എൻട്രി ഫീസ് ആയിട്ട് 5 ദിർഹമുണ്ട്. നമ്മൾ നോൾക്കാടാണെന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്തിട്ട് ഇവിടെ കയറാവുന്നതാണ്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുറാനിലുള്ള ട്രീസ് ഇല്ലേ, അതെല്ലാം ഇവിടെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള ചെടികളും അതുപോലെ ട്രീസും എല്ലാം ഒറിജിനൽ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാം. മാത്രമല്ല ചെടികളെ കുറിച്ച് അതിനുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെ അതിന് ഗുണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഖുറാനിൽ ഏത് ഭാഗത്താണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഈ നമ്മളുടെ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും 5 ദിർഹം മുടക്കിയിട്ട് ഇവിടെ എന്തായാലും കാണാനായിട്ട് മറക്കരുത് കേട്ടോ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ألف لام ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة
ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم ولو شاء أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون
والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذاب الله بنورهم وتركهم في ظلمات لا يبصرون بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين
يكاد البرق يخطف أمصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. പ്രോമിസ് ബ്രിഡ്ജ് ആണ്. ദുബായിലെ ലവേഴ്സിനിടയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാം പലർക്കും അറിയില്ല. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരണത്. ഇതാണ് ഇതിന്റെ ഇത് കണ്ടോ, രണ്ട് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ കണ്ടോ. ഇതെല്ലാം ഓരോരുത്തർ ഇവിടെ വന്നിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ അവരുടെ പേര് എഴുതിയിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിടും. അപ്പൊ അവരുടെ ലവ്, അതായത് പ്രണയിക്കുന്നവരുടെ സ്നേഹം ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ലൈഫ് ലോങ് നിലനിൽക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. രണ്ട് ബ്രിഡ്ജ് ഉണ്ട്, അതിൽ നേരെ ഇതുപോലെ ലോക്കിട്ടിരിക്കുകയാണ്.